ചേട്ടാ, എങ്ങനെയാ പാലക്കാട്ടത്തെ ഒരു പ്രതീക്ഷ? പാലക്കാടിനെ സംബന്ധിച്ചാണ് വെച്ചാല് നല്ല പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പൊതുവെ അതൊരു ഇടതുപക്ഷ ചായ്പിള്ള നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു ചെറിയ വോട്ടിന് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ പൊതുവെ ഇടതുപക്ഷാനുകൂല മനോഭാവമുള്ള ജനങ്ങളാണ് പാലക്കാട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ നല്ല പ്രതീക്ഷയാണ് LDFനുള്ളത്. പിന്നെ ഈ ഇന്നത്തെ രാഷ്ട്രീയ ഘടനയിൽ ഇപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട UDF ആയിരുന്നു. അപ്പൊ UDFന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ചാഞ്ചാട്ടമുണ്ട്. അത് ജനങ്ങൾ വളരെ ഗൌരവപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗൌരവത്തെ തിരിച്ചറിയാത്ത പ്രചരണമാണ് UDF കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. BJPയെ തോൽപ്പിക്കുക, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന മൌലികമായ ഒരു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ തീരെ ഉൾക്കൊള്ളാതെ വിമർശനം മുഴുവൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും CPMനും ഒക്കെ ആയിട്ട് തിരിച്ചുവിട്ട് തികച്ചും അവസരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ ഗതിയിലെ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാടുകയാണ്. ഇടതുപക്ഷത്തെ കേരളത്തിൽ നിന്ന് മായ്ച്ചു കളയണമെന്നതാണ് UDFന്റെ ഒന്നാമത്തെ അജണ്ട. നരേന്ദ്രമോദി ഡൽഹിയിൽ തുടർന്നാലും കുഴപ്പമില്ല. ഇവിടെ UDFനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക, ആ നിലപാടാണ്. കാരണം ഇടതുപക്ഷ അംഗങ്ങൾ പാർലമെന്റിൽ എത്തുന്നത് മറ്റുള്ള BJP വിരുദ്ധ രാഷ്ട്രീയ ഘടകങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവയ്ക്കും. കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങൾ ഉണ്ടാവുന്നതാണ് സ്ഥിരതയുള്ള ഒരു BJP വിരുദ്ധ ഗവൺമെന്റിന്റെ അടിത്തറയും ഉറപ്പും. കാരണം കോൺഗ്രസുകാരൊക്കെ കാലുമാറും. കാലുമാറുന്നവർക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. അപ്പോ കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാദേശിക പാർട്ടികളെല്ലാം കൂടുതലായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ ഒരു വിശ്വാസ്യതയുടെ രാഷ്ട്രീയം, നിലപാടുകളുടെ കൃത്യത ഇതുള്ളതുകൊണ്ട് സാധിക്കും. പക്ഷേ ആ ഇടതുപക്ഷം അവിടെ എത്താതിരുന്നാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കാലുമാറാനുള്ള കൂടുതൽ അവസരം കിട്ടുന്നത്. അപ്പൊ അതായിരിക്കും അവർ. പക്ഷേ ഇവര് വലിയ തെറ്റായ ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സ്വീകരിക്കേണ്ടത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവസരവാദമാണ് UDFന്റെ മുഖമുദ്ര എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ജയിച്ച UDF അംഗങ്ങൾ കേരളത്തോട് കാണിച്ച കൊടും ക്രൂരത, കേരള താല്പര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് പാർലമെന്റിൽ അവർ നടത്തിയിട്ടുള്ള തീരുമാനം, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അമർഷത്തോടുകൂടിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കാണുന്നത്. അവരുടെ ജനപ്രതിനിധി അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യപ്രാപ്തിയും ഗൌരവവും ഒട്ടുമില്ലാത്ത ഒരു സംഘം ആളുകളാണ് UDF ടിക്കറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചതെന്ന്. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും കേരളം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDFനെ പരമാവധി പരാജയപ്പെടുത്തുന്ന തരത്തിൽ ജനങ്ങൾ നല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയുള്ള ഒരു വിധിയെഴുത്താണ്. വോട്ടർമാരെ ബഹുമാനത്തോടുകൂടിയേ നമുക്ക് കാണാനാവും. അവര് നല്ല ഗൌരവബുദ്ധിയോടുകൂടി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം, കേരളത്തിന്റെ സവിശേഷതകൾ, നമ്മുടെ സംസ്ഥാനം, ഇന്ത്യയിൽ വഹിക്കുന്ന അതിനിർണായകമായ പങ്ക്, മതനിരപേക്ഷതയെ പരിരക്ഷിക്കാനും തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കും എല്ലാം എതിരായിട്ട് കേരളം ഇന്ത്യയുടെ മുന്നിൽ കാണിക്കുന്ന മഹനീയമായ രാഷ്ട്രീയ ദൌത്യം, ആ ദൌത്യത്തോട് നല്ല ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അത് കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങളെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക്. ജനവിധിയെ തെറ്റെന്നും നമ്മൾ പറയാൻ പറ്റില്ല. ജനവിധിയല്ല, ജനങ്ങളുടെ വിധിയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ജനങ്ങൾ ഒരു ശരി ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു.